ദേവാമൃതം. ഇന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം പ്രശസ്ത വാസ്തു ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ ഡെന്നിസ് ജോയി ഉണ്ട്. സാർ നമസ്കാരം. ഡിയർ സാർ, ഈ കത്തെഴുതിയിരിക്കുന്നത് ജോസഫ് പാല. ഞാൻ പഴയ വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പഴയ വീടിന് വാസ്തു സംബന്ധമായ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്? എനിക്ക് ഒരു മുറിയും, അത് ഇപ്പോഴുള്ള വീട്ടിൽ ഒരു മുറിയും ഒരു സിറ്റ് ഔട്ടും കൂടി പണിയണമെന്ന് ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല, നിലവിലുള്ള മുറിയിൽ ഒരു ടോയ്ലറ്റ് കൂടി വേണം. എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു. ഇവർക്ക് പഴയ വീടാണ്, അപ്പോൾ എക്സ്റ്റൻഡ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഇപ്പം നിലവിൽ എന്താ പ്രശ്നം വെച്ചാൽ, ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗത്തിൻ്റെ ടോയ്ലറ്റ് മൂലയോടൊന്നും ചേർത്ത് നമ്മൾ ഒരിക്കലും ഒരു ടോയ്ലറ്റ് കൊടുക്കാറില്ല. വീടിൻ്റെ ഒരു വരാറില്ല. കന്നിമൂലയ്ക്ക് കുറെ കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷേ ബാക്കിയുള്ള വടക്ക് പടിഞ്ഞാറോ കിഴക്കുടക്ക് നമ്മൾ കൊടുക്കാറേ ഇല്ല, ടോയ്ലറ്റേ കൊടുക്കാറില്ല. പിന്നെ തെക്കിഴക്കാണെങ്കിൽ മൂല ഒഴിവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ഇതിൽ കിഴക്കുടക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും നമ്മൾ ടോയ്ലറ്റ് എന്ന് പറയുന്ന സാധനം കൊടുക്കാറേ ഇല്ല. കാരണം കിഴക്കുടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിയുമ്പോൾ ഭൂമി കറങ്ങുന്നതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തോട് ചരിഞ്ഞാണ്. അപ്പോൾ കിഴക്കുടക്ക് ഭാഗത്തു നിന്ന് വേണം മാക്സിമം കോസ്മിക് എനർജി കന്നിമൂല ഭാഗത്തേക്ക് പാസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ടോയ്ലറ്റ് വന്നു കഴിയുമ്പോൾ ഈ വീടിനകത്തോട്ട് കയറുന്ന എനർജികൾ മൊത്തം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി നമ്മൾ കുറേ നാൾ അതിനകത്ത് നിന്ന് ശ്വസിച്ചും എനർജി കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും കാര്യക്രമണ അസുഖങ്ങളായിട്ടോ അല്ലെ ശരീരത്തിൽ അവിടെ എവിടെയൊക്കെ മുഴകളൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇവർക്ക് തെക്കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടോയ്ലറ്റ് ഇവർ സത്യം പറഞ്ഞാൽ ഇവർക്കത് ദോഷമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ആൾട്ടർനേഷൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തെക്കിഴക്ക് മൂല ഒഴിവ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി പണിതാണ്. അപ്പോൾ അവർ രക്ഷ ചെയ്യുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇനി ഒരു ടോയ്ലറ്റ് വേണം, അവർക്ക് ടോയ്ലറ്റ് കൂടെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നല്ല, നിലവിലുള്ള പ്ലാനിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വർക്ക് ഏരിയ തള്ളിയെടുത്തിട്ടുണ്ട്. ഒരു വർക്ക് ഏരിയ മാത്രം പ്രൊജക്റ്റ് ചെയ്തെടുക്കുമ്പം ഇതിന് കന്നിമൂല ഭാഗം മുറിഞ്ഞു പോകുന്ന അവസ്ഥയാവും. അപ്പോൾ കന്നിമൂല ഭാഗം മിസ്സിങ് കോർണറായിട്ട് വന്നാൽ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ശ്വാസംമുട്ടൽ സംബന്ധമായ അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് വാത സംബന്ധമായ അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. വാസ്തു പുരുഷൻ്റെ കാല് വരുന്ന പോർഷനാണ്. അപ്പോൾ കാലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെരിക്കോസ് വെയിനോ അല്ലെങ്കിൽ എന്ത് വിഷയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരാം. ചില വീടുകളിൽ കണ്ടില്ലേ ആസ്മയുടെ വിഷയമുണ്ട്, അപ്പോൾ എത്ര മരുന്ന് കഴിച്ചാലും അവർക്ക് കുറയില്ല. അപ്പോൾ കന്നിമൂല ഭാഗത്ത് എന്തായാലും അത് കന്നിമൂല ഭാഗത്ത് കംപ്ലയിൻ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ആ ഭാഗത്ത് മിസ്സിങ് കോർണറോ അല്ലെങ്കിൽ കട്ടിങ് പോർഷനോ അവിടെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ശ്വാസമുട്ടൽ വിഷയം വരിക. പക്ഷേ ഇത് നമ്മളത് ക്ലിയർ ചെയ്യുമ്പോൾ ഈ ഒരു വിഷയങ്ങൾക്ക് ഒരു ശമനമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കാര്യമായ അസുഖങ്ങളും ബാധിച്ചു തുടങ്ങിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ മെഡിസിൻ എടുക്കാതെ പറ്റില്ല. പക്ഷേ അതുവരെ മരുന്ന് പിടിക്കാത്ത ആൾക്കാർക്ക് മരുന്നിൻ്റെ പവർ ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇവർക്ക് ഈ ഒരു വിഷയമുണ്ട്. അപ്പം ഇവരിത് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ വർക്ക് ഏരിയ പൊളിച്ചു മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ തെക്കിഴക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റ് മാറ്റണം. അതുപോലെ ആ ടോയ്ലറ്റ് ചേർന്നാണ് ഒരു വർക്ക് ഏരിയ ഇവർ തള്ളിയെടുത്തിരിക്കുന്നത്, ബൈക്കിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് ഏരിയ നിൽക്കുന്ന ഭാഗം ഭൂമിക്ക് അടി കൂടെ കെട്ടി ഇവർ സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഇവർക്ക് ഒരു ബെഡ്റൂം കൂടി കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഇവർക്ക് ടോയ്ലറ്റ് ചെയ്യുമ്പോൾ ഈ യമസൂത്രം തട്ടാത്ത രീതിയിൽ വേണം ഇവർ പ്ലാൻ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൂജാമുറി ഇവർക്ക് ക്രമീകരിക്കാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു പൂജാമുറി ഇവർക്ക് ചെയ്യാൻ പറ്റും. ഇവർക്ക് ഒരു നീളൻ വരാന്ത കൂടി കൂട്ടിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഈ ചുറ്റളവ് കൃത്യമായി എടുക്കാനും പറ്റും. അതാണ് ഇവർക്ക് വലിയ പൈസ ഒന്നുമില്ലാതെ ചെറിയൊരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടിയിട്ട് നമുക്കൊരു നീളൻ വരാന്തയായിട്ട് എടുക്കാനും പറ്റും. അത്യാവശ്യം ഇരിക്കുകയൊക്കെ ചെയ്യാം. ഈ പറഞ്ഞ പോലെ സോപാനമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ സൈസ്, നിലവിലുള്ള സൈസ് ഒരു ബെഡ്റൂമിൻ്റെ സൈസ് മാത്രം 365x360 ആണ്. അപ്പോൾ ഇനി ബെഡ്റൂം ചെയ്യുമ്പോൾ ഈ ഒരളവിൽ തന്നെ ശ്രദ്ധിച്ച് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഈ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അതുപോലെ ഗേറ്റിൻ്റെ സ്ഥാനം വരുന്നത് മദ്യം വിട്ടിട്ട് കിടക്കുടക്ക് ഭാഗത്താക്കാനും ശ്രദ്ധിക്കുക. കാരണം നിലവിൽ ഇത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇപ്പം ഗേറ്റിൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് മുന്നോട്ട് പോകുക. ഈ സാധാരണ മുറ്റത്തിനൊരളവുണ്ടാവുമോ? മുറ്റം കുറഞ്ഞു പോയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? അങ്ങനെ തീർച്ചയാണ്. എന്തറിയാം, നമുക്ക് വാസ്തുവിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ ചില ഏരിയ ചില ദിക്ക്, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഫ്ലാറ്റിനത് ഉണ്ടാവില്ല, നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. വീട് വരുമ്പോൾ തീർച്ചയായും. കാരണം വെച്ചാൽ ഫ്ളാറ്റിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ളാറ്റ് ചെയ്യുന്ന എപ്പോഴും ഫെങ്ഷുയുടെ അളവുകൾ വെച്ചിട്ടായിരിക്കും. ഒരു അപ്പാർട്ട്മെന്റ് പോലെ. അപ്പോൾ അതിപ്പോൾ ഒരു ചെറിയ 1200 ഫ്ലാറ്റ്, കാരണം അതിനകത്ത് ഇപ്പം പലപ്പോഴും എന്നെ ഫ്ളാറ്റിൽ
വിളിക്കുമ്പോഴൊക്കെ അതിനകത്ത് കന്നിമൂല ഭാഗം എന്ന് പറഞ്ഞത് കറക്റ്റ് കന്നിമൂലയൊന്നും അല്ല, കാരണം അതിന്റെ ബാക്കിലൂടെ പിന്നെയും വേറെ ഫ്ലാറ്റ് കിടക്കുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഫെങ്ഷുയി പ്രകാരം എനർജിസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് നമുക്ക് നല്ല മാറ്റങ്ങളൊരു ഫീൽ. വീടാണെങ്കിൽ വീടാണെന്നുണ്ടെങ്കിൽ മുറ്റം നമുക്ക് നിർബന്ധമാണ്, കാരണം 5 സെന്റേ ഉള്ളെങ്കിലും 3 സെന്റേ ഉള്ളെങ്കിലും അതിനകത്ത് മുറ്റം വീടുമ്പോൾ അത് കൃത്യമായിട്ടുള്ള വാസ്തുമണ്ഡലം തിരിച്ചിട്ട് തന്നെ കറക്റ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ ഒട്ടും സ്ഥലമില്ല, വടക്ക് ഭാഗത്ത് ഒട്ട് സ്ഥലമില്ല, പടിഞ്ഞാറ് ഭാഗത്ത് ഒരുപാട് സ്ഥലമുണ്ട്, തെക്ക് ഭാഗത്ത് ഒരുപാട് സ്ഥലം വരുമ്പോൾ വീടും മാക്സിമം കിഴക്ക് വടക്കോട്ട് നീങ്ങിപ്പോവും. അപ്പോൾ കിഴക്കുവടക്ക് ഭാഗത്ത് വെയിറ്റ് കുറയാനാണ് നമ്മൾ കന്നിമൂല ഭാഗത്തായിട്ട് കുറ്റിയടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്. ആ ഭാഗത്ത് വെയിറ്റ് വരണം. ഇത് വരുമ്പോൾ ബാലൻസിങ് ആണ്. കിഴക്കുവടക്ക് ഭാഗത്തോട്ട് വെയിറ്റ് ബാലൻസിങ് കൂടി കഴിയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ആകെപ്പാടെ നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ തളർന്നിട്ടാണ് സാധ്യത ഉള്ളതും കൂടുതലും. അപ്പം നമ്മളതിന് ചെയ്യുന്നത് തെക്ക് ഭാഗത്ത് നമ്മുടെ സ്പേസ് കുറച്ചിട്ട് വാസ്തുമണ്ഡലം തിരിച്ച ശേഷം നമുക്ക് ഇപ്പോൾ തെക്കോട്ട് ഫേസ് ചെയ്യുവാണെന്നോ വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെക്ക് ഭാഗത്ത് ഒരുപാട് മുറ്റം വേണ്ടേ, അല്ലെങ്കിൽ വണ്ടി പറിക്കാനുള്ള സ്ഥലം വേണം, മുറ്റം വേണം. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചിടാൻ ഒരിക്കലും പറ്റില്ല. അപ്പം നമ്മൾ കൃത്യമായ കണക്കനുസരിച്ച് തെക്ക് ഭാഗത്തെ ഒരു ഭൂമിക്കടിയിൽ കൂടെ ഒരു മതിൽ കെട്ടി ഇനി സെപ്പറേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ കണക്കിൽ അവിടെ വരെ വരത്തുള്ളൂ, പക്ഷേ മേലോട്ട് കാണുന്നവർക്ക് ഇങ്ങനെ ഒരു മതിലുണ്ടെന്നുള്ള ഫീലിംഗ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാത്തിനും ഒന്നും ഒരു കുടിച്ചു പണി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് കന്നിമൂല ഭാഗത്തോ അല്ലെങ്കിൽ ടോയ്ലറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളത് കുളിച്ചു പണിയാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആൾക്കാർ നമുക്ക് ചെറിയ ചെറിയ റെമഡികൾ ചെയ്ത് പോകുമ്പോൾ അതിന്റെ ദോഷ കാഠിന്യങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും നമുക്ക് ആൾട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും പൊളിച്ചു പണിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ നിലവിൽ ചെയ്ത് പോകാമെന്നുള്ളത് നോക്കിയിട്ട് പോകാനാണ്. കാരണം ഒന്നാമത് മെറ്റീരിയലുകൾ തന്നെ കിട്ടാനില്ല, നല്ല രീതിയിലൊക്കെ പണിഞ്ഞിട്ട് നമ്മൾ ആൾട്രേഷൻ ചെയ്യാൻ പാടാണ്. പിന്നെ വാസ്തുവിൽ അങ്ങനെ പൊളിച്ചു പണി വളരെ അപൂർവമാണ്. പിന്നെ ചില വീടുകളൊക്കെയാണ് മതിലിലോട്ടൊക്കെ ചേർത്ത് ചെയ്തിരിക്കുന്ന പാങ്ങൾ, മതിലിലൊരിക്കലും നമുക്ക് വീട് ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കൃത്യമാണോ എന്ന് നോക്കി അറേഞ്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ ഒരു പ്ലാന് ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകും. വാസ്തു ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ജ്യുതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.